നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഏഷ്യാകപ്പ് ഫൈനലിന് മുന്നോടിയായുള്ള അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പ്രമുഖ താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചപ്പോൾ മുൻ ക്യാപ്റ്റൻ ധോണി വീണ്ടും ക്യാപ്റ്റൻ കൂളായി മാറിയിരുന്നു. ധോണി ക്യാപ്റ്റൻ കുപ്പായം അണിഞ്ഞപ്പോൾ പിറന്നത് ഒട്ടേറെ റെക്കോർഡുകളാണ്. 2018 സീസണിൽ ഇന്ത്യൻ ടീമിനെ 3 ക്യാപ്റ്റന്മാർ നയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ കോഹ്ലിയും ഏഷ്യാകപ്പിൽ രോഹിത്തും ധോണിയെ ടീമിനെ നയിച്ചു. 2000 ശേഷം ഇതാദ്യമായാണ് ഒരു ടീമിനെ ഒരു സീസണിൽ 3 പേർ നയിക്കുന്നത്. 2011-2012 സെവാഗ് ഗംഭീർ ധോണി എന്നിവർ ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു റെക്കോർഡ് ണെങ്കിൽ 14 രാജ്യത്തിനെതിരെയാണ് ധോണി ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലി 13 ടീമിനെതിരെ ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യയെ നയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിക്കാണ്. 37 വയസ്സാണ് മഹേന്ദ്ര സിംഗ് ധോണിക്ക്. 200 ഏകദിനങ്ങളിൽ നായകസ്ഥാനം വഹിക്കുന്ന മൂന്നാമത്തെ താരമാണ് ഇപ്പോൾ ധോണി. റിക്കി പോണ്ടിംഗ്, സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നിവരാണ് മറ്റു രണ്ടുപേർ. കഴിഞ്ഞ ദിവസം താത്കാലിക ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിച്ചതിനെ തുടർന്നാണ് മുൻ ക്യാപ്റ്റനെ തേടി വീണ്ടും അവസരമെത്തിയത്. ഏകദിനത്തിൽ ഇത് 200 തവണയാണ് ധോണി ഇന്ത്യൻ ക്യാപ്റ്റന്റെ റോളിലെത്തുന്നതും. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ എന്ന ഖ്യാതി നേടി 2017 ജനുവരിയിൽ ധോണി പരിമിത ഓവർ ക്രിക്കറ്റർ പദവി വിരാട് കോഹ്ലിക്ക് കൈമാറിയിരുന്നു. ക്യാപ്റ്റൻ പദവി ഒഴിഞ്ഞെങ്കിലും ടീമിലെ അപ്രഖ്യാപിത ക്യാപ്റ്റൻ ധോണി തന്നെയാണ്. നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും നിർദ്ദേശം നൽകുന്നതും അമ്പയർ റിവ്യൂവിൽ കണിശതയാർന്ന നീക്കം നടത്തുന്നതിലും ധോണി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ധോണി വീണ്ടും ക്യാപ്റ്റനായത് കൈയടികളോടെയാണ് ദുബായിലെ ആരാധകർ വരവേറ്റത്. നേരത്തെ തന്നെ ഫൈനലിലെത്തിയാൽ പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകിയിരുന്നു ടീം ഇന്ത്യ. എന്നാൽ ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ അപ്രസക്തമായ മത്സരമെന്ന് വിശേഷിക്കപ്പെട്ട മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ മറ്റൊരു ക്ലാസിക്കുകളൊന്നായി മാറുകയായിരുന്നു. കണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ത്രില്ലർ ടൈയിൽ കലാശിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 252 റൺസ് നേടിയപ്പോൾ മറുപടിയിൽ ഒരു പന്ത് ശേഷിക്കെ ഇന്ത്യയുടെ മറുപടി ഇതേ സ്കോറിൽ തന്നെ അവസാനിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു റെക്കോർഡിനു കൂടി മഹേന്ദ്ര സിംഗ് ധോണി ഉടമയായിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം മത്സരങ്ങൾ ടൈയിൽ അവസാനിച്ചപ്പോൾ ടീമിന്റെ നായകൻ എന്ന റെക്കോർഡ് MS ധോണിക്കാണ്. നേരത്തെ 4 ടൈയായ മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുള്ള ധോണിയുടെ പേരിൽ തന്നെയായിരുന്നു ഈ റെക്കോർഡെങ്കിലും ഒരു നിമിത്തം പോലെ കഴിഞ്ഞ ദിവസം ഇന്ത്യയെ നയിക്കുവാൻ യോഗം കിട്ടിയ ധോണിക്ക് 200 മത്സരവും 5 ടൈയും സ്വന്തമാക്കുമായിരുന്നു. 3 വീതം ടൈയുമായി റിച്ചി റിച്ചാർഡ്സൺ, സ്റ്റീവോ, ഷോൺ പൊളോക്ക് എന്നിവരാണ് ധോണിക്ക് പിന്നിലായി സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ കായിക വാർത്തകൾക്കും ഏഷ്യാകപ്പ് വാർത്തകൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.